നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി സത്തിന്റെ കൊമ്പൊടിക്കാൻ പദ്ധതി തുടങ്ങിയത് ദുബായിൽ നിന്നെന്ന സൂചനകൾ പുറത്തായതോടെ അന്വേഷണം പല വഴിക്ക് നടക്കുകയാണ്. സംശയം മുന നീളുന്നത് ആ നേതാവിലേക്ക് തന്നെ. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം വിദേശത്ത് പോയതിന്റെയും ചിലരുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെയും തെളിവടക്കം പുറത്തു വന്നിരുന്നല്ലോ. അത് പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ നേതാവ് പെട്ടുവെന്നും പിണറായിയുടെ കടുത്ത ശത്രുവെന്നും പാർട്ടിക്കുള്ളിൽ ചർച്ച സജീവമാകുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടിയിൽ നിന്ന് പല രഹസ്യ വിവരങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്ത് ഒരു സംഘം വിഷയം കത്തിച്ച് വിവാദമാക്കുന്നു. എല്ലാത്തിനും പിന്നിൽ പാർട്ടിയിലെ വമ്പന്മാരുടെ കൈകളാണ്. പിണറായി വെട്ടിച്ചിതറിച്ച പലരും കളത്തിലിറങ്ങി കളി തുടങ്ങിയിട്ടുണ്ട്. ദുബായിലെ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടിയത്. ഇതുവരെ പിണറായി വിജയനെ നേരിട്ട് വിമർശിച്ചിട്ടില്ലാത്ത അൻവർ ഒരു പടി കൂടി കടന്ന് പിണറായിയെ നേരിട്ട് ആക്രമിച്ചു തുടങ്ങി. ഇതിനിടെ പ്രതിപക്ഷത്തു നിന്ന് എല്ലാം വിളിച്ചു പറയാൻ അൻവറിന് ആവേശം പകരുന്ന നേതാക്കളും ഇടതിലെ ചിലരും വലതിലെ ചിലരും പിണറായിയെ പുകച്ചു ചാടിക്കാൻ കൈകൊടുത്തോ എന്ന സംശയവും പിണറായി കൂട്ടർക്കുണ്ട്. ഇരട്ട ചങ്കന് വിറയൽ തുടങ്ങിയിട്ടുണ്ട്. പിണറായിക്ക് സംശയം അൻവറിന് പിന്നിലുള്ളത് പി ജയരാജനാണെന്നാണ്. കണ്ണൂരിൽ പിണറായിക്കും തലയ്ക്കു മുകളിലുള്ള നേതാവാണല്ലോ ജയരാജൻ. പി ജയെ അതുകൊണ്ടാണല്ലോ വെട്ടിച്ചിതറിച്ചതും. പി ജയെ മാത്രമല്ല, പി ജെ ആർമിയെയും വെട്ടിച്ചിതറിച്ചിരുന്നല്ലോ. അവർ ഒരു ഊഴം കാത്തിരിക്കുകയായിരുന്നു. അതുതന്നെയാണോ വന്നതും? ആ ഊഴത്തിലേക്ക് ഒരായുധം പോലെ അവർ പി വി അൻവറിനെ എടുത്തുപയോഗിച്ചതാണോ എന്നുള്ള സംശയമാണ് പാർട്ടിയിൽ പിണറായി കൂട്ടർക്കുള്ളത്. എന്തായാലും പി ജയരാജന് നേരെ സംശയം മുന നീളുന്നതോടെ ഇപ്പോൾ വിമർശനങ്ങളോട് പ്രതികരിച്ച് ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ട്. പി വി അൻവർ എം എൽ എ നടത്തുന്നത് ഗുരുതരമായ വഴിതെറ്റിക്കലാണെന്നും വലതുപക്ഷത്തിന്റെ നാവായി അൻവർ മാറിയെന്നും പി ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നത്. വലതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് അൻവർ. അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിന് വീണ്ടും വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നുവെന്നും ജയരാജൻ കടുപ്പിക്കുന്നത്. ഇതുമാത്രമല്ല, ജയരാജൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഗൾഫിൽ പോയത്. അൻവറിനെ കണ്ടിട്ടില്ല. അൻവറിന് പിന്നിൽ താനാണെന്നുള്ളത് കള്ളപ്രചാരണമാണ്. പാർട്ടി സമ്മേളനങ്ങളെ ലക്ഷ്യമിട്ടാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് സംശയം. ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിന് താൻ മാത്രമല്ല MM മണി അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു. അതായത് ഇതിന് പിന്നിലൊരു വലിയ കളി നടന്നിട്ടുണ്ട്. അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. പി ജയരാജൻ ആണെന്നുള്ളത് ആരും തന്നെ എവിടെയും പൊതുമധ്യത്തിൽ വന്ന് നിന്ന് വിളിച്ചു പറയുക പോലും ചെയ്തിട്ടില്ല. പാർട്ടിയിലെ ഒരു അടക്കം പറച്ചിൽ മാത്രമാണ് പി ജയരാജനാണ് അൻവറിന് പിന്നിലുള്ളത് എന്നുള്ളത്. എന്നാൽ ആരെങ്കിലും പി ജയരാജന്റെ പേരെടുത്ത് വിമർശനം നടത്തുന്നതിന് മുൻപേ വന്ന് നിന്ന് പി ജയരാജൻ ഒരു മുഴം മുന്നേറിയുകയായിരുന്നു. ഇടുക്കിയിലെ റിസോർട്ട് ഉദ്ഘാടനത്തിന് ഞാൻ മാത്രമല്ല പോയിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ വർഷമാണ് ഗൾഫിലേക്ക് പോയത് എന്നൊക്കെ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, അങ്ങ് ദുബായിൽ വെച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പി ജയരാജനും പതറി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി നേതാവിന്റെ വിദേശയാത്രയും അൻവർ ആരോപണം ഉന്നയിച്ചതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പിണറായി ചാരന്മാർ നേരത്തെ മുതൽ തന്നെ അന്വേഷണം തുടങ്ങിയതാണ്. ദുബായിലെ സ്വകാര്യ കമ്പനി പ്രതിനിധികളും ഒന്നിച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേരുന്നതിൻ്റെയും കമ്പനി പ്രതിനിധികളുമായി യോഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെയും ചിത്രങ്ങളാണ് നേരത്തെ പാർട്ടിക്ക് ലഭിച്ചിരുന്നത്. ഇതേ കമ്പനി ഇടുക്കിയിൽ ഒരു റിസോർട്ട് തുടങ്ങിയിരുന്നു. അതിന്റെ ഉദ്ഘാടനത്തിൽ പാർട്ടി പോലും അറിയാതെ സംസ്ഥാന നേതാവ് പങ്കെടുത്തിരുന്നു. അതിനെതിരെയുള്ള പരാതി ആ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെ പാർട്ടി ഔദ്യോഗിക പരിശോധനയ്ക്കായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വെച്ചിരുന്നില്ല എന്നുള്ള വിവരങ്ങളും ശ്രദ്ധേയമാണ്. റിസോർട്ട് ഉദ്ഘാടനത്തിന് ടൂറിസം മന്ത്രിയെ പങ്കെടുപ്പിക്കാൻ ദുബായിലെ കമ്പനി പ്രതിനിധികൾ ശ്രമിച്ചിരുന്നു. ഈ കമ്പനിയെ സംബന്ധിച്ച് CPM ഇടുക്കി ജില്ലാ നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ പരിപാടി ഒഴിവാക്കിയത് എന്നാണ് വിവരം. അതേ കമ്പനിക്കായി സംസ്ഥാന കമ്മിറ്റി അംഗം സജീവമായി ഇടപെട്ടതാണ് പരാതി ഉയരാൻ കാരണമായത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാവിന്റെ വിദേശ സന്ദർശനവും കൂടിക്കാഴ്ചയും ചർച്ചയായത്. ഇതോടെ ദുബായിലെ വ്യവസായി ആരെന്ന ചർച്ച ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. അങ്ങനെയാണ് വിദേശത്ത് പോയി ചർച്ച നടത്തിയത് പി ജയരാജനാണെന്നുള്ള വാദങ്ങൾ ഇപ്പോൾ മുറുകി വരുന്നത്.
ഇതിന് പിന്നിൽ ആരൊക്കെയാണെങ്കിലും ഉടൻ തന്നെ അതിലൊരു കൃത്യമായ നടപടി വേണമെന്ന നിർദ്ദേശമാണ് പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. മുൻപൊക്കെ സി പി എമ്മിൽ നടക്കുന്നത് എന്താണെന്ന് ഒരീച്ച പോലും പുറത്തേക്കറിയില്ല. അങ്ങനെയായിരുന്നു അവരുടെ ഒരു രീതികൾ. കോൺഗ്രസിനിൽ നിന്നും വ്യത്യസ്തമാണ് സി പി എമ്മിൻ്റെ രീതികളെല്ലാം തന്നെ. ഒന്നും അങ്ങാടിപ്പാട്ടാകില്ല. എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതലാണ് പാർട്ടിയിലെ പല രഹസ്യ വിവരങ്ങളും ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അന്നേ തുടങ്ങിയതാണ് പിണറായി വിജയനെ ഒതുക്കാനുള്ള നീക്കം എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ പകുതി മുതൽ, അല്ലെങ്കിൽ മുക്കാൽ ഭാഗം മുതൽ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ പിണറായിയെ തീർക്കാനുള്ള ഒരു നീക്കം പാർട്ടിയിൽ സജീവമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇതുമാത്രമല്ല, ഇപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചും പ്രതിപക്ഷത്തു നിന്ന് പലരും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അൻവർ ഇഫക്റ്റിൽ സി പി എം പുളയുകയാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. സ്വർണ്ണക്കടത്ത് കേസ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന അൻവറിൻ്റെ ആവശ്യം ന്യായമാണെന്ന് മാധ്യമങ്ങളോട് തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത്. അതായത് പിണറായിക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് പ്രതിപക്ഷം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പൂരം കലക്കിയ സർക്കാരായി പിണറായി വിജയൻ മാറി. ഇതിൻ്റെ ഗുണം കിട്ടിയവർ ആരൊക്കെയെന്ന് ജനത്തിന് അറിയണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. സ്വർണ്ണക്കടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അൻവർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ, മുഴുവനും പറയട്ടെ. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ, അതുകൊണ്ട് അൻവറിനെ തള്ളാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ സൈബർ കടന്നലുകൾ അൻവറിനെ കുത്തിത്തുടങ്ങി. അതിനി വലിയ അതിക്രമമായി മാറും. അൻവറിനെ സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസും യു ഡി എഫും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും തിരുവഞ്ചൂർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അൻവറിനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. ആവശ്യമെങ്കിൽ നിയമസഭയിലും അൻവറിന് സംരക്ഷണം കൊടുക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിലും വിട്ടിട്ടില്ല. നല്ലൊരു അടിയാണ് പിണറായിക്ക് കൊടുത്തിരിക്കുന്നത്. പി വി അൻവറിലൂടെ ഉണ്ടായത് സി പി എമ്മും മുഖ്യമന്ത്രിയും ചോദിച്ചു വാങ്ങിയ പ്രതിസന്ധിയെന്നാണ് ഷാഫി പറമ്പിൽ വിമർശിച്ചിരിക്കുന്നത്. അൻവറിന് ക്രെഡിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അൻവറിനെ പിന്തുണച്ച് സർട്ടിഫിക്കറ്റ് നൽകി. ഇതെല്ലാം സി പി എം തന്നെ ചോദിച്ചു വാങ്ങിയതാണെന്നും ഷാഫി പരിഹസിച്ചു. മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഷാഫി പറമ്പിലും എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അൻവർ വിഷയത്തിൽ പിണറായിക്ക് കാലിടറുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.